ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ്. ഇന്ത്യൻ ആർമിയിലേക്കുള്ള 10+2 ബിടെക് എൻട്രിയുടെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഏകദേശം +2 പാസ് ചെയ്ത് നിൽക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, സെൻട്രൽ ആർമിയുടെ പോലീസ് ഫോഴ്സ്, പാരമിലിറ്ററി ഫോഴ്സ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഫിസിക്കൽ ട്രെയിനിങ്ങിനും റിട്ടൺ എക്സാം ട്രെയിനിങ്ങിനും വേണ്ടി കേരളത്തിൽ ഉടനീളം സജീവമായി പ്രവർത്തിക്കുന്ന AFPTയുടെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സെൻ്ററിൽ ജോയിൻ ചെയ്യുക. എക്സ് ഓഫീസേഴ്സ് തന്നെയാണ് AFPTയുടെ എല്ലാ സെൻറ്ററുകളിലും റിട്ടൺ എക്സാമും അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും നൽകുന്നത്. നേരിട്ടുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡിഫൻസ് സേഫ് ആപ്പ് വഴിയും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്പ് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഒരു കൂട്ടം എക്സ് ഡിഫൻസ് ഓഫീസേഴ്സിനൊപ്പം ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് റെസിഡൻഷ്യൽ ബാച്ച് ട്രെയിനിങ്ങിലൂടെ ഉന്നത വിജയം ഉറപ്പുവരുത്താവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും ട്രെയിനിങ്ങിനുമായി താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഡിഫൻസ് എയിം ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർമിയിലേക്കുള്ള 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിൻ്റെ നോട്ടിഫിക്കേഷനാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് TES-46 നോട്ടിഫിക്കേഷനാണ് നിലവിൽ ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് പെർമനൻ്റ് കമ്മീഷൻ വഴിയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയിലൊക്കെ ഒരു പെർമനൻ്റ് കമ്മീഷൻ ജോലി ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പെർമനൻ്റ് കമ്മീഷൻ എന്താണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണെന്ന് അറിയത്തില്ല എങ്കിൽ ഈ ഒരു കമ്മീഷനുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ടോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുവാണെങ്കിൽ ടോട്ടൽ 90 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് ലിഫ്റ്റ് ആവുന്ന സാലറി നോക്കുവാണെങ്കിൽ 56,100 മുതൽ 177,500 വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി. ഇനി അടുത്ത ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 16.5 19.5 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതായത് 2 ജൂലൈ 2002 1 ജൂലൈ 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തുകൾക്കിടയിലും ജനിച്ചവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക. ഇനി അടുത്ത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ +2 പാസ് ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും +2 സയൻസ് സബ്ജക്റ്റ് അതായത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ PCM ശതമാനം മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. PCM മീൻസ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഈ ഒരു 3 സബ്ജക്റ്റിനും 60% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷിക്കുന്നവർ നിർബന്ധമായിട്ടും JEE Mains എക്സാം അറ്റൻഡ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. 1st ഷോർട്ട് ലിസ്റ്റിംഗ്, 2nd SSB ഇൻ്റർവ്യൂ, 3rd മെഡിക്കൽ ടെസ്റ്റ്, 4th ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെ ഈ ഒരു 4 പ്രൊസീജിയറിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കടന്നു പോകുന്നത്. ഇനി അടുത്ത ഇതിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിലെ ഓഫീസർ എൻട്രി വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ 8 നവംബർ 2021 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റുമായിട്ട് തന്നെ അപേക്ഷിക്കുക. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.